സൗരയൂഥത്തിന് പുറത്തുനിന്ന് വിചിത്രമായ റേഡിയോ സിഗ്നലുകൾ ലോഫർ വഴിതെളിക്കുന്നത് അന്യഗ്രഹ ജീവികളുടെ സാന്നിധ്യത്തിലേക്കോ കാണാം ജനയുഗം ഷോർട്ട് ന്യൂസിൽ. അന്യഗ്രഹങ്ങളെക്കുറിച്ചും അന്യഗ്രഹ ജീവികളെക്കുറിച്ചും കാലാകാലങ്ങളായി ഒട്ടേറെ ചർച്ചകളും കെട്ടുകഥകളും നിലനിന്നു പോരുന്ന ലോകത്ത് അതിനെക്കുറിച്ചുള്ള പഠനങ്ങളും കുറവല്ല. ലോകത്തിലെ വിവിധ കോണുകളിൽ നിന്നും അന്യഗ്രഹ ജീവികളെ കണ്ടെന്നും മറ്റും അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നവരും ഒട്ടേറെയാണ്. എന്നാൽ ശാസ്ത്രലോകത്തിന് അതിൽ കൃത്യമായ തെളിവുകൾ നിരത്താനായിട്ടില്ല. പുതിയ ഉപകരണങ്ങളും കണ്ടുപിടുത്തങ്ങളും സൗരയൂഥത്തെക്കുറിച്ചും ഗ്രഹങ്ങളെക്കുറിച്ചും പഠിക്കാൻ സഹായിക്കുന്നുണ്ടെങ്കിലും അതിലുപരി അന്യഗ്രഹ ജീവജാലങ്ങളിലേക്ക് വ്യക്തത വരുത്താൻ നമ്മുടെ പഠനങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. എങ്കിലും പലയിടത്തും അത്തരത്തിൽ സംശയിക്കാവുന്ന സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സൗരയൂഥത്തിന് പുറത്തുനിന്ന് വിചിത്രമായ റേഡിയോ സിഗ്നലുകൾ ലഭിച്ചപ്പോൾ അത്തരത്തിലൊരു സംശയവും ഗവേഷകർക്കിടയിൽ ചർച്ചാ വിഷയമായിരിക്കുകയാണിപ്പോൾ. നെതർലൻഡിലെ ശക്തിയേറിയ ലോ ഫ്രീക്വൻസി അറേ റേഡിയോ ആൻറ്റിന ഉപയോഗിച്ചുള്ള പഠനത്തിനിടെ വിചിത്രമായ റേഡിയോ സിഗ്നലുകൾ പിടിച്ചെടുത്തത് ക്വീൻസ്ലാൻഡ് സർവകലാശാലയിലെ ഡോക്ടർ ബെഞ്ചമിൻ പോപ്പും ഡച്ച് നാഷണൽ ഒബ്സർവേറ്ററിയിലെ സഹപ്രവർത്തകരുമാണ്. ലോഫർ ഉപയോഗിച്ച് പുതിയ ഗ്രഹങ്ങൾക്കായുള്ള തിരച്ചിലിലായിരുന്നു ഗവേഷക സംഘം. ഗ്രഹങ്ങളും നക്ഷത്രങ്ങളിലും തമ്മിലുള്ള കാന്തിക ബന്ധം കൊണ്ടാണ് ഈ സിഗ്നലുകൾ വരുന്നത് എന്ന് ഗവേഷക സംഘം പറയുന്നു. വ്യാഴവും അതിൻ്റെ ഉപഗ്രഹവും തമ്മിൽ ഇത്തരത്തിൽ സമ്പർക്കമുണ്ട്. റേഡിയോ സിഗ്നലുകൾ ലഭിച്ചുവെന്ന് പറയുന്ന നക്ഷത്രങ്ങൾ ഭൂമിയേക്കാൾ വലുതായിരിക്കുമെന്നാണ് അവരുടെ വിലയിരുത്തൽ. സിഗ്നലുകളുടെ വ്യക്തതയിൽ വരുന്ന മാറ്റങ്ങളെക്കുറിച്ചും സംശയങ്ങളുണ്ട്. ഇപ്പോൾ ലഭിച്ച വിവരങ്ങൾ പുതിയ ഗ്രഹങ്ങളുടെ കണ്ടെത്തലിലേക്ക് നയിച്ചേക്കാം. ലോഫർ റേഡിയോ ആന്റിനയിലൂടെ അന്യഗ്രഹ ജീവനെക്കുറിച്ചുള്ള സൂചനയും ലഭിച്ചേക്കാമെന്നാണ് ഗവേഷകരുടെ പ്രതീക്ഷ. 2029 സ്ക്വയർ കിലോമീറ്റർ അറേ റേഡിയോ ടെലിസ്കോപ്പ് യാഥാർത്ഥ്യമാവുന്നതോടെ വ്യക്തമായ വിവരങ്ങൾ നൽകാനാകുമെന്നും ഗവേഷകർ പറയുന്നു. അടുത്ത ദിവസം കാണാം മറ്റൊരു വിഷയവുമായി. ഇതേ സമയം ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്.